ഒരു സംഭവം നടന്ന ഇടത്തുപോയി വസ്തുതാന്വേഷണം നടത്താൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ലെങ്കിൽ എന്തു ജനാധിപത്യമാണത്? അതിനാണല്ലോ ബി ജെ പി ആദ്യം ഉത്തരം പറയേണ്ടത്. കർഷകനെ കാറിടിച്ചു കൊന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ആ സംഭവം ഇനി ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിൽ നടന്നതാണ് എന്ന് ബി ജെ പി ന്യായീകരിക്കുന്നത് ഒരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെയും അവിടെ ആ മരണപ്പെട്ടവരുടെ കുടുംബത്തെ സന്ദർശിക്കാൻ, അവിടുത്തെ സ്ഥിതിഗതികൾ എന്താണ് എന്നറിയാൻ, ആ കർഷകരുടെ വേദന കേൾക്കാൻ, പ്രതിഷേധിക്കുന്നവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ ഈ രാജ്യത്തെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് കഴിയില്ല എങ്കിൽ ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ നേതാവിന് സാധിക്കില്ല എങ്കിൽ അവിടെയാണല്ലോ പ്രശ്നം. അപ്പോൾ ബോധപൂർവമായ ശ്രമം ഉണ്ടാവുകയാണ് ഒരു മനുഷ്യനും അങ്ങോട്ടേക്ക് പോകരുത് എന്നുള്ളതിന്. യു പി യിലെ പ്രതിപക്ഷ നേതാക്കളെ സമ്മതിക്കുന്നില്ല, കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളെ സമ്മതിക്കുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെ അവിടേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. ഒരാളും ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട, യു പി ഒരു പ്രത്യേക രാജ്യം എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാം ഇവിടെ ആര് വരണം, ആര് പോകണം, എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. ദേശീയ ശ്രദ്ധയിലേക്ക് വന്ന ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ ഒരു ബി ജെ പി കേന്ദ്രമന്ത്രിയുടെ മകൻ്റെ കരങ്ങളുണ്ട് എന്ന് വ്യക്തമാകുമ്പോൾ ആ സംഭവത്തിലേക്ക് വെളിച്ചം വീശിയത് ആ കേന്ദ്രമന്ത്രിയുടെ വലിയ ഭീഷണിയോടെ ഉള്ള സംസാരത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള കാര്യം ഈ സമൂഹത്തിന് അറിയാമെന്നിരിക്കെ എന്തിനാണ് അവിടേക്ക് നേതാക്കന്മാർ എത്തുന്നതിനെ ഇവർ ഭയക്കുന്നത്? അഖിലേഷ് യാദവിനെ അവിടേക്ക് അടുപ്പിക്കുന്നില്ല, മായാവതിയെ അടുപ്പിക്കുന്നില്ല, രാഹുൽ ഗാന്ധിയെ അടുപ്പിക്കുന്നില്ല, പ്രിയങ്ക ഗാന്ധിയെ അടുപ്പിക്കുന്നില്ല, ഭൂപേഷ് ബാഗലിനെ അടുപ്പിക്കുന്നില്ല. എല്ലാവരെയും വഴിയിൽ തടഞ്ഞു നിർത്തുകയാണ്. മാധ്യമങ്ങളെപ്പോലും സമ്പൂർണമായി വിലക്കിയിരിക്കുന്നു. ജനങ്ങൾ കൂട്ടം കൂടുന്നത് നിരോധിച്ചിരിക്കുന്നു. ഹത്രാസിൽ സംഭവിച്ചതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ, അതേ സാഹചര്യമാണ്. ഹത്രാസൊക്കെ യു പി ജനത ഇങ്ങനെ മറന്നു തുടങ്ങി എന്നുള്ളൊരവസ്ഥയിലൊക്കെ ബി ജെ പി ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കുമ്പോൾ ഹത്രാസും ലഖീംപൂരും കൂടി ഒരുമിച്ച് ബി ജെ പിയുടെ മേൽ വന്നു പതിക്കാൻ പോവുകയാണ്. രണ്ടു മേഖലകൾ, ആ രണ്ടു മേഖലകളിലുമുള്ള ജനതയുടെ വികാരം ബി ജെ പിക്ക് പൂർണ്ണമായും എതിരാകുന്നതിന് മാത്രമേ ഈ ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ കാരണമാവുകയുള്ളൂ. ബി ജെ പി യോഗി സർക്കാർ അവിടെ ആ മന്ത്രിപുത്രൻ്റെ പ്രശ്നം കൊണ്ടല്ല സംഗതി ഉണ്ടായത് എന്നും കാറിന് കല്ലെറിഞ്ഞത് കൊണ്ട് നിയന്ത്രണം വിട്ടതാണ് എന്നുമൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും അവിടേക്ക് ആരെയും കടത്തിവിടാതെ ഞങ്ങൾ ഇവിടെ എന്തു വേണമെന്ന് തീരുമാനിച്ചു കൊള്ളാമെന്നുള്ള നിലപാടെടുക്കുന്നതാണല്ലോ സംശയാസ്പദമാകുന്നത്. ഹത്രാസിൻ്റെ കാര്യത്തിലും ഇതുതന്നെയായിരുന്നു. ഒരു തരത്തിലും ആ കുടുംബത്തെ കാണാൻ പോലും ആരെയും അനുവദിക്കില്ല. അവർ നേര് പറഞ്ഞു പോയാൽ, അത് ഈ രാജ്യം അറിഞ്ഞു പോയാൽ ആപത്താണ് എന്നുള്ളത്. ഇവിടെയും അതാണ്. ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ട വീഡിയോ ബി ജെ പിയുടെ എം പി ആയ വരുൺ ഗാന്ധി അടക്കം ഷെയർ ചെയ്തിരിക്കുന്നു. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് അവർ പരസ്യമായി വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. ബി ജെ പിയുടെ സഖ്യകക്ഷികളിൽ പലരും അതേ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നു. ബീഹാർ മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ കുറെ കൂടി ജനാധിപത്യപരമായ ഒരു രീതി ഉണ്ടാകണമെന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഒരു വലിയ ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൻ്റെ മുഖത്തേക്ക് നേതാക്കന്മാരെത്തുമ്പോൾ, പ്രതിപക്ഷ നേതാക്കന്മാരെത്തുമ്പോൾ അവരെ തടഞ്ഞു വയ്ക്കുന്നത്? പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഞങ്ങൾക്ക് ഭയമൊന്നുമല്ല, യു പിയിൽ അവർ ഒരു ചുക്കും ചെയ്യാനില്ല എന്നൊക്കെ സംഘപരിവാറുകാർ ഗീർവാണം അടിക്കുന്നുണ്ട്. ആര് വന്നാൽ ഞങ്ങൾക്ക് എന്താ എന്നൊക്കെ, കോൺഗ്രസ്സിനൊന്നും അവിടെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ഈ നേതാക്കന്മാർ ശ്രമിക്കുമ്പോൾ, അവരെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് യാഥാർത്ഥ്യങ്ങൾ, ജനങ്ങളുടെ വികാരം, അതൊന്നും പുറം ലോകം അറിയാതിരിക്കാനാണ്.